ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം വേഗത്തിൽ ചെയ്യണം, സമയമുണ്ടെന്ന് തോന്നും. പക്ഷേ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കുമറിയില്ല. അതുകൊണ്ട് ജീവിക്കാൻ വൈകരുത്. നെതർലൻഡ്സിൽ ദയാവധം നടത്തിയ ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ബാധിച്ച 28 വയസ്സുകാരിയുടെ അവസാന കുറിപ്പിലെ വരികളാണിത്. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലോറൻ ഹോവിന് ദയാവധത്തിനുള്ള അനുമതി കിട്ടിയത്. 2022 ഇതിനുള്ള അപേക്ഷ നൽകിയതു മുതൽ ലോറൻ തന്റെ മരണത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. ബ്രെയിൻ ഫോഗ് എന്ന ബ്ലോഗിൽ അവൾ തന്റെ തയ്യാറെടുപ്പുകളും ചിന്തകളുമെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഒടുവിൽ സമയത്തോടടുത്തപ്പോൾ 2024 ജനുവരി 24 ലോറൻ ബ്ലോഗിൽ ഇങ്ങനെ കുറിച്ചു: "ജനുവരി 27 ശനിയാഴ്ച വീട്ടിലെന്റെ ടീം വരും. ഉച്ചയ്ക്ക് 1:30 നും 2:30 നുമിടയിൽ ദയാവധം നടക്കും. ഒരു അഭ്യർത്ഥനയുണ്ട്. എനിക്ക് ആദരാഞ്ജലി പോസ്റ്റുകളിടാൻ 2:30 വരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം. ദയവായി ഒരു നല്ല യാത്ര ആശംസിക്കരുത്. ഒരു യാത്ര പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതിലേക്ക് തിരികെ പോകുമെന്നാണ് കരുതുന്നത്. യാതൊരു ബോധമോ അസ്തിത്വമോ ഇല്ലാത്ത പരമമായ സമാധാനത്തിലേക്കുള്ള യാത്ര." ലോറൻ 2019 ലോറൻ ഹോവിന് മ്യാൽജിക് എൻസെഫലോമൈൽറ്റീസ് അഥവാ ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതികഠിനമായ ക്ഷീണമാണ് ഈ രോഗമുള്ള രോഗികൾക്ക് അനുഭവപ്പെടുക. പലപ്പോഴും ഇവർ കിടക്കയിൽ മാത്രമായി ഒതുങ്ങിപ്പോകും. എത്ര വിശ്രമിച്ചാലും ഇത് മാറില്ല. ലോറന് രോഗം മൂർച്ഛിച്ചാൽ ആഴ്ചകൾ വരെ ഇത് നീളാറുണ്ട്. ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന മസ്തിഷ്ക വീക്കവും പേശിവേദനയും സഹിക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ആവാതെ എല്ലാ കാര്യങ്ങൾക്കും ഒരാളുടെ സഹായം വേണം. ഇത് ലോറനെ ഏറെ തളർത്തിയിരുന്നു. 2022 നെതർലൻഡ്സിൽ അസിസ്റ്റന്റ് ഡൈയിങ് നിയമവിധേയമായപ്പോൾ മുതൽ ലോറൻ അതിനായി ആഗ്രഹിച്ചു. എന്നാൽ ഓട്ടിസം, ആൻസൈറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നിവയുള്ളതിനാൽ ദയാവധ അനുമതി കിട്ടാൻ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടി വന്നു. ശേഷം 2023 ഏപ്രിലിൽ ദയാവധം നേടുവാനുള്ള മാനസിക യോഗ്യതയുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടി. ബ്രെയിൻ ഫോഗ് എന്ന ബ്ലോഗിൽ ലോറൻ ഹോവിന്റെ അമ്മ ലിയോണി പറയുന്നത് ഇങ്ങനെയാണ്: "എല്ലാത്തിനും ഒരു വഴി കണ്ടെത്താൻ സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ദയവായി അറിയുക. ജീവിതത്തിൽ ഇനിയും ഒരുപാട് നേടാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ 60ഓ 80ഓ വയസ്സ് മാത്രമല്ല, 30 വയസ്സ് വരെ പോലും ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഈ കഷ്ടപ്പാട് അവൾക്ക് താങ്ങാനാകുന്നതല്ല. ഒരു അമ്മ എന്ന നിലയിൽ എനിക്കും അത് കാണാൻ കഴിയും. എന്റെ പൂർണ്ണ സ്നേഹത്തോടെ ഞാൻ അവൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. പറയാൻ ബാക്കി വച്ചതെല്ലാം പറഞ്ഞു തീർക്കുവാൻ അവൾക്കിപ്പോൾ സമയമുണ്ട്. ജീവിതത്തോട് വിട പറയാനുള്ള ഏറ്റവും നല്ല മാനുഷിക മാർഗമാണിത്. എന്നിട്ട് സമാധാനത്തോടെ ഉറക്കം. എത്ര മനോഹരമാണത്!" ലിയോണി പറയുന്നു. ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ മുഹൂർത്തം ഏറെ ആനന്ദത്തോടെയാണ് ലോറൻ ചെയ്തു തീർത്തത്. തനിക്ക് വേണ്ട ശവപ്പെട്ടി മുതൽ എവിടെ എങ്ങനെ സംസ്കരിക്കണം എന്ന് വരെ അവൾ തീരുമാനിക്കുകയും ബന്ധുക്കളോടൊപ്പം അവയെല്ലാം ഒരുക്കുകയും ചെയ്തു. ഇന്റർനെറ്റിൽ ഏറെ സെർച്ച് ചെയ്ത് പ്രത്യേകം പണിയിച്ചൊരുക്കിയ പ്രകൃതിയോടിണങ്ങിയ പെട്ടിയാണ് ലോറൻ തനിക്ക് അന്ത്യവിശ്രമം കൊള്ളുവാൻ തെരഞ്ഞെടുത്തത്. 2023 തുടക്കം മുതൽ തന്റെ അവസാന ദിവസമായ 2024 ജനുവരി 27 വരെയുള്ള ഓരോ ദിവസത്തിന്റെയും 1 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ ലോറൻ തന്റെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ആസ്വദിച്ചുള്ള മരണം എന്നാണ് ലോറൻ ഹോവിന്റെ അനുഭവത്തെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ബ്രെയിൻ ഫോഗ് എന്ന ബ്ലോഗിന്റെ അവസാനം ഇങ്ങനെ കൂടി എഴുതി ചേർത്തു: "ഉച്ചയ്ക്ക് 1:55 അവളുടെ മാതാപിതാക്കളായ ലിയോണിയുടെയും പീറ്ററിന്റെയും ഉറ്റ സുഹൃത്ത് ലോയുടെയും സാന്നിധ്യത്തിൽ ലോറൻ സമാധാനപരമായി അന്തരിച്ചു. നിങ്ങളുടെ അനുകമ്പയ്ക്കും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു."